ക്രിമിനലായിട്ടുള്ള രീതിയിലേക്ക് മാറുമ്പോഴാണല്ലോ നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത്. പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ചും ശബരിമലയെ സംബന്ധിച്ചും അതുതന്നെയാണ് കാര്യം എന്ന് പറയുന്നത്. ഏതാണ്ട് എല്ലാ കേസുകളും വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം സാധാരണ ചെറിയ കേസുകളാണ്, പെറ്റി കേസുകൾ പോലുള്ള കേസുകളാണ്. എൻ എസ് എസ് ഒക്കെ പറയുന്ന കാര്യത്തെ വളരെ ഗൗരവത്തോടുകൂടിയും ഒക്കെ കാണുന്നതായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇല്ല. ഞങ്ങളത് ആവശ്യം ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഞാനാണ്. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ജാഥയിൽ ഞാനിത് ആവശ്യപ്പെട്ടു. പൗരത്വ നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള സമരം ചെയ്തുകൊണ്ട് കേസെടുക്കുക. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം എൻ എസ് എസ് ആണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ഇത് രണ്ടും കൂടെ ഞങ്ങൾ ആലോചിച്ച ശേഷം ഞങ്ങൾ ഇത് രണ്ടും കൂടെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഗവൺമെൻറ് അത് തീരുമാനിച്ചിട്ട് സന്തോഷം. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾ പറഞ്ഞപ്പോഴെങ്കിലും പിൻവലിക്കാൻ തയ്യാറായത് സന്തോഷം. അല്ല, സർക്കാരിന് ഇത്രയും കാലം എടുത്ത സമീപനത്തിൽ നിന്ന് മാറി കേസുകൾ പിൻവലിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വിശ്വാസികളുടെ ഒരു വിജയമാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ക്രിമിനൽ സ്വഭാവം അങ്ങനെയൊക്കെയുള്ള കുറെ നിബന്ധനകളൊക്കെ വെച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ തീരുമാനം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ സർക്കാർ എല്ലാ കേസുകളും പിൻവലിക്കണം. കാരണം അന്നുണ്ടാക്കിയ കേസുകളെല്ലാം തന്നെ കെട്ടിച്ചമച്ച കേസുകളാണ്. ഈ ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച ആളുകളെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേസുകളാണ് അന്നത്തെ കേസുകൾ മുഴുവൻ. അതുകൊണ്ട് ആ കേസുകൾ മുഴുവൻ പിൻവലിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ ചെയ്യേണ്ടത്. 2018 സെപ്റ്റംബർ 28 ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നത്. പിന്നീടുണ്ടായത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രത്യേകതയുള്ള സംഭവങ്ങളാണ്. നമുക്കറിയാം, അക്രമ സംഭവങ്ങൾ കൂടെ ചേർന്ന അതിരൂക്ഷ പ്രതിഷേധ സമരങ്ങൾ അതിനെതിരെ ഉണ്ടായി. സ്വാഭാവികമായും അത്രയ്ക്ക് പോലീസ് കേസുകളും. 9000 കേസുകളിലായി 27,000 പേർക്കെതിരെ നടപടിയുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കേസുകളുടെ കാര്യത്തിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അവയിൽ ക്രിമിനൽ സംഭവങ്ങളല്ലാത്ത അവയിലെ കേസുകൾ പിൻവലിക്കും എന്നാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായത് ശബരിമല വിഷയമാണ് എന്ന് കരുതുന്ന CPM നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാനെടുക്കുന്ന നടപടികളുടെ ഭാഗം എന്ന് ഈ കേസ് പിൻവലിക്കലിനെ കാണുന്നവരുണ്ട്. അതാണോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം? ഏത് വിധത്തിലാണ് ശബരിമല പൗരത്വ വിഷയ സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുന്നത് രാഷ്ട്രീയമായി പ്രതിഫലിക്കുക? ഇതാണ് നമ്മുടെ ചർച്ച. സ്വാഗതം. CPM നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ കോട്ടയത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. BJP നേതാവ് ശ്രീ ജയസൂര്യനും കോട്ടയത്ത് നിന്നാണ്. കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധു തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ രാഹുൽ ഈശ്വർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ ശബരിമല വിഷയത്തിലെ നിലപാടിൽ നിന്നുള്ള മാറ്റമാണോ ഈ കാര്യത്തിൽ പ്രതിഫലിക്കുന്നത്? അങ്ങനെയൊരു നിലപാട് മാറ്റമായിട്ട്, അതായത് ശബരിമല വിഷയത്തിൽ ഈ വിധി വന്ന ഉടനെ എടുത്ത സ്വീകരിച്ച നിലപാടിൽ നിന്നുള്ള മാറ്റം എന്ന നിലക്ക് സർക്കാരിൻ്റെ ഈ നടപടിയെ കാണേണ്ടതുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ അഭിലാഷങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരാണ്. സ്വാഭാവികമായും ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് വിവിധ പ്രശ്നങ്ങളോട് ജനാധിപത്യ പ്രതികരണങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായ നിയമലംഘനങ്ങളുണ്ടാവും. അത്തരം നിയമലംഘനങ്ങൾ ആ കാര്യത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ശരിതെറ്റുകളിലേക്ക് പോകാതെ തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് പ്രകടിപ്പിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ട ആളുകൾ അന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായി അക്രമ സ്വഭാവം പ്രകടിതമാകാത്ത കൂട്ടായ പ്രതിഷേധങ്ങൾ, നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പോലീസിൻ്റെ അനുമതിയില്ലാതെ പൊതുഗതാഗതം തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പൊതു റോഡുകളിലൂടെയോ ഒരു പ്രകടനം നടത്താൻ അവകാശമില്ല. പക്ഷെ പെട്ടെന്നൊരു വിഷയമുണ്ടായി, ആളുകൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പ്രകടനത്തിൽ പങ്കെടുത്തു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നൊരു നാട്ടിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ ആഹ്വാനങ്ങളോ ഇല്ലാതെ തന്നെ അവരുടെ ചുമതലയുടെ ഭാഗമായി കേസുകളെടുക്കും.
അത്തരം കേസുകളുടെ ഭാവി സംബന്ധിച്ച് പക്വതയോടെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനം എടുക്കുന്ന പിന്നീടാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളോ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ ഈ ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ജനങ്ങളെ ശത്രുക്കളായി കാണുന്നില്ല. ശരിയാവണ്ണം നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ സമരത്തിൻ്റെ ഭാഗമായി അതിൽ അണിനിരന്നിട്ടുള്ള അവരുടെ ജനാധിപത്യ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കടന്നു വന്നിട്ടുള്ള സാധാരണ മനുഷ്യരെ ഈ നാടിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് നാടിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെന്ന നിലയ്ക്ക് അവരെ സംരക്ഷിക്കേണ്ടതും ഗവൺമെൻറ് ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് പറഞ്ഞത് അക്രമത്തിൻ്റെ രീതി സ്വീകരിച്ചവരുടെ ലക്ഷ്യം രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു, മറിച്ച് സ്വാഭാവികമായി ഉണ്ടായ വൈകാരിക പ്രതികരണം എന്ന നിലയ്ക്ക് ഒരു ജാഥയിൽ പങ്കെടുത്തു, പോലീസ് അവിടെ ഒരു കേസെടുത്തു, കൂട്ടായ ഒരു ജാഥയിലേക്ക് വന്നു, ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഗവൺമെൻറ് പറഞ്ഞത് അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതേ ഉള്ളൂ, പൊതുവഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, പൊതുവഴിയിൽ ഒരു യോഗം നടത്തിയിട്ടുണ്ടാവും. ശരി, അതൊക്കെ ഞങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ നാളെ ഒരു വിഷയം വന്നാൽ ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ പൗരത്വ ഭേദഗതി, ഒരു വാക്കൂടെ, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള പോരാട്ടം, ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പോരാട്ടം, അതിൽ അക്രമ സ്വഭാവമില്ലാത്തതാണ്. പരമാവധി ജനങ്ങളെ അണിനിരത്തുക, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൂലക്കല്ലിളക്കുന്നതാണ് ഈ രാജ്യത്തിനകത്തേക്ക് കടന്നു വരുന്ന മനുഷ്യൻ്റെ പൗരത്വം തീരുമാനിക്കുന്ന വിഷയത്തിൽ മതം ഒരു ഘടകമാക്കൽ, അതാണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. ശരി, മതത്തെ ഒരു ഘടകമാക്കിയ രാജ്യ സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ആദ്യ നടപടി, ആ വിഷയത്തിനകത്ത് ജനാധിപത്യ പ്രതിഷേധമാണ് നമ്മൾ നടത്തിയത്. ആ ജനാധിപത്യ പ്രതിഷേധം നടത്തിയ മനുഷ്യർക്കുള്ള എല്ലാ അവകാശങ്ങളും ഒരു കോടതി വിധിയുടെ ഭാഗമായി വന്ന വിഷയത്തിലും ജനാധിപത്യ പ്രതിഷേധം നടത്തിയവർക്കുണ്ട്. ജനാധിപത്യപരമായി തന്നെ അതിനെ പരിഹരിക്കുക എന്നതാണ് ഈ കേരളത്തിലെ പിണറായി സർക്കാർ മാതൃകാപരമായി സ്വീകരിച്ച സമീപനം. അത് നീതിയുടെ പ്രശ്നം കൂടിയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം മണ്ഡകട്ട് അനിൽകുമാർ താങ്കളിലേക്ക്. ശ്രീ പഴകുളം മധു, ഇവിടെ ഒരു ജനാധിപത്യ സമൂഹത്തിലെ നിയമവിധേയ പ്രതികരണങ്ങൾ ഓരോ സംഭവങ്ങളോടും ഉണ്ടാകുന്നത്, അതിനെ ഈ പറയുന്ന ആൾക്കൂട്ടത്തിൻ്റെ വരവൊക്കെ ആ ഘട്ടത്തിൽ നിയമപരമായിട്ട് കേസെടുക്കേണ്ടതൊക്കെ ആണെങ്കിൽ അത് ചെയ്യുക, പക്ഷേ പിന്നീട് അതൊരു ജനാധിപത്യ സമൂഹത്തിലെ സമരാവകാശം വിനിയോഗിക്കലാണല്ലോ എന്ന് കണ്ട് ആ കേസുകൾ പിൻവലിക്കുക, അങ്ങനെ അഭിനന്ദനാർഹമായൊരു കാര്യമാണ് ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്ന് കാണുന്നുണ്ടോ കോൺഗ്രസ്? ചിരിക്കാനാണ് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരാണ് സത്യത്തിൽ ഇന്ന് പ്രതികരിക്കേണ്ടിയിരുന്നത്. അനിൽകുമാറിനെ ഞാൻ ചെറുതായി കാണുകയല്ല, അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇതിനെ നിയോഗിച്ചിട്ട് അഴകൊയമ്പൻ എന്ന് പറയും. എന്ന് വെച്ചാൽ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത വർത്തമാനം പറഞ്ഞിട്ട് മലർന്നു കിടന്ന് തുപ്പുക എന്നാണ് ഇതിന് സത്യത്തിൽ പറയേണ്ടത്. ഛർദിച്ചത് വിഴുങ്ങുക, ഇത്രയും നാണം കെട്ടൊരു തീരുമാനം കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നവോത്ഥാനം സൃഷ്ടിക്കാനും നവോത്ഥാനം മതിലുണ്ടാക്കാനും അങ്ങനെ യുവതികളെ ശബരിമലയിൽ കയറ്റിയതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുത്ത് ഈ സംസ്ഥാനത്ത് ഒരു തുടർ ഭരണം ഉണ്ടാക്കാനും നടത്തിയ പരിശ്രമങ്ങളിൽ ഇളിഭ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും വന്ന എത്രയോ നാണം കെട്ട ഒരവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് എവര് ചെയ്തില്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞ് UDF സർക്കാർ വന്ന് ആണുങ്ങൾ നടപ്പാക്കും ഇത്. അവർ ഈ കേസുകളെല്ലാം പിൻവലിക്കും, ശബരിമല പ്രശ്നത്തിൽ നിയമം നിർമ്മിക്കും. ഇപ്പൊ ഇതൊക്കെ നിയമം നിർമ്മിക്കാൻ പറ്റില്ല, സുപ്രീം കോടതിയിൽ വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ഉള്ളതുകൊണ്ട്, ഇതിന്റെ വിശാല ബെഞ്ച് ഉള്ളതുകൊണ്ട് ഈ നിയമനിർമ്മാണ സഭയ്ക്ക് പ്രവർത്തിച്ചുകൂടെ? ഇതിനെല്ലാം വ്യക്തമായ ഭരണഘടനാപരമായിട്ടുള്ള അതിരുകൾ നിർണ്ണയിക്കപ്പെട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഞങ്ങൾ ചെയ്യും. അപ്പൊ ഞങ്ങൾ ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിൽ ഇത് എന്ത് വന്നാലും ഞങ്ങൾ ചെയ്യും. അപ്പൊ പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഇതൊരു വോട്ട് പ്രേരിതമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസുകളെല്ലാം എടുത്തത്. ഇപ്പോ എന്താണ് ഇലക്ഷൻ പ്രേരിതമായിട്ട് പിൻവലിക്കാൻ ഇതുപോലെ നാണക്കേട്, ഇതുപോലെ ഗതികേട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിട്ടില്ല, ഒരു സർക്കാരും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ നടന്നിട്ട് സത്യത്തിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഇവരെന്തിനാണ് ഈ കേസ് പിൻവലിച്ചത്? ഇതുവരെ പിൻവലിക്കില്ല എന്ന് പറഞ്ഞ എന്തിനാണ്? ഈ പാവങ്ങൾക്കെതിരായി എന്തിനാണ് ഈ കേസുകൾ എടുത്തത്? സ്ത്രീകളാണ് ഒട്ടുമിക്ക ഈ സംഭവങ്ങളിലെ പ്രതികളായിട്ട് വന്നിട്ടുള്ളത്. നാമജപയാത്ര നടത്തിയ സ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ കള്ളക്കേസുകളാണ്, അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസും UDFഉം എത്രയോ നാളുകളെ ആവശ്യപ്പെടുകയാണ്. ഈ കേസ് എടുത്തത് തന്നെ
ഒരു ദാഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഞാനാണ് എല്ലാത്തിനും മേലെ എനിക്ക് എന്തുമാകാം എന്നുള്ള ദാഷ്ട്യമാണ് ഈ കേസുകൾ എടുത്തതിലൂടെയും ആ കേസുകൾ പിൻവലിക്കാനുള്ള ആവശ്യം സമൂഹത്തിന്റെ എല്ലാ കോണിൽ നിന്നും ഉയർന്നപ്പോ അതിനൊന്നും വഴങ്ങാതെ ഞാനൊരു വലിയ ആളാണെന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ കേസുകളെ മുൻപോട്ട് കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറായത്. അപ്പോ സി പി എം പാർട്ടിക്കും സർക്കാരിനും ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇവർ കേസ് പിൻവലിച്ചത്? ഇലക്ഷൻ ലക്ഷ്യമാക്കിയല്ലേ? യു ഡി എഫ് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കേസ് പിൻവലിക്കും. അപ്പൊ പിന്നെ യാതൊരു ഗത്യന്തരവുമില്ല, യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് കേസ് പിൻവലിച്ച് ഒളിച്ചോടുകയാണ്. നവോത്ഥാന മതിലിന് വേണ്ടി 50 കോടി ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട സ്ത്രീകളുടെ മോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ചെലവഴിക്കേണ്ട പണം നവോത്ഥാന മതിലിന് കെട്ടാൻ ഉപയോഗിച്ച് നവോത്ഥാന മതിലും അതുപോലെ ശബരിമലയിൽ യുവതി പ്രവേശവും അവർക്കെതിരെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള കേസുകളും എല്ലാം ന്യായീകരിക്കാൻ കോടികൾ പച്ചവെള്ളം ഒഴുക്കും പോലെ കോടികൾ ഒഴുക്കി പത്രപരസ്യം കൊടുത്ത് ഈ സർക്കാർ നടത്തിയ പൊറാട്ട് നാടകത്തിന്റെ അതിസങ്കടകരമായ പരാജയം, ഈ പരാജയത്തിൽ ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒറ്റ കാര്യം കൂടിയാണ് ഈ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുത്ത ആ അഫിഡവിറ്റ് പിൻവലിച്ച് സമസ്താപനാദം സെക്രട്ടേറിയറ്റിന്റെ പുറത്തിറങ്ങി രണ്ട് കൈയും ചെവിയിൽ വെച്ച് സമസ്താപന ഏത്തമിട്ട് പോവുക മാത്രമാണ് ഇനി പിണറായി വിജയൻ ചെയ്യാനുള്ളത്. പറഞ്ഞ് ഞാൻ തിരിച്ചു വരാം ശ്രീ പഴകുളം അത് താങ്കളിലേക്ക്. ശ്രീ ജയസൂര്യൻ ഒപ്പം ശ്രീ രാഹുൽ ഈശ്വരൻ, ഞാൻ വളരെ പെട്ടെന്ന് രണ്ടുപേരിലേക്കും വരാം. ഒന്നുകൂടെ ശ്രീ അനിൽകുമാറിലേക്ക് പോയതിനു ശേഷം ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയ പ്രേരിതമായിട്ടെടുത്ത കേസുകൾ ഇപ്പോൾ ഇലക്ഷൻ പ്രേരിതമായിട്ട് പിൻവലിക്കുന്നു എന്ന പരിഹാസമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളത്. നിശ്ചയമായിട്ടും ഈ ശബരിമല വിഷയത്തിൽ അതിശക്തമായി ഖണ്ഡിതമായിട്ടൊരു നിലപാട് സ്വീകരിച്ച സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇങ്ങനെ കേസ് പിൻവലിക്കുന്നത് ഒരു പിന്നോട്ടു പോക്കായിട്ട് സ്വാഭാവികമായിട്ടും തോന്നുകയില്ലേ നാട്ടുകാർക്ക്? എൻ്റെ ബഹുമാന്യ സ്നേഹിതന് ശ്രീ പഴകുളം മധുവിൻ്റെ ഈ പ്രതികരണം കേരളം കേൾക്കട്ടെ. രണ്ട് വിഷയങ്ങളാണ് കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നത്. അതിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം ഫാസിസത്തിനെതിരായ ഇന്ത്യൻ ജനാധിപത്യ പ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിനകത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാർ നടത്തിയ വലിയ പോരാട്ടത്തെ, ആ പോരാട്ടത്തിൻ്റെ ഭാഗമായ സമരത്തെ, ആ സമരത്തിലുൾപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുക, സമരഭടന്മാരെ സംരക്ഷിക്കുക എന്ന ആർജവം പിണറായി സർക്കാർ കൈക്കൊണ്ടു എന്നത് അഭിമാനത്തോടെ പറയണ്ടേ? അത് കോൺഗ്രസ് നേതാവ് മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളെ മുഴുവൻ കടുത്ത നിരാശയാണ്. എന്തിനാണ് ഇത്രയേറെ നിരാശപ്പെടുന്നത്? ഇവിടെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് ഞാൻ കേട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദമാണ്. അദ്ദേഹം കേരള മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു, മുഖ്യമന്ത്രി അത് ചെയ്തു, ഗവൺമെൻറ് അത് ചെയ്തു, നല്ലത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ച് കേട്ടത്. ഇപ്പോൾ ശ്രീ പഴകുളം മധു പറയുന്നത് അവരുടെ ഗവൺമെൻറ് വന്നിട്ട് ചെയ്യാനിരിക്കുകയായിരുന്നു. എന്താ പറ്റി പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ആവശ്യപ്പെട്ടത്? രണ്ട് വള്ളത്തിലെ കാര്യം വെക്കരുത്. എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആദരണീയനായ ശ്രീ സുകുമാരൻ നായർ സാറ് വളരെ പക്വതയോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. വിയോജിപ്പുകളും യോജിപ്പുകളും അദ്ദേഹത്തെ സംബന്ധിച്ച് പൊതുരാഷ്ട്രീയത്തിലുണ്ടാവാം. പക്ഷെ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടെന്താണ്? ശബരിമലയുമായി ബന്ധപ്പെട്ട ജനാധിപത്യ പ്രക്ഷോഭമുണ്ട്, ജനാധിപത്യ വിരുദ്ധ നടപടികളുണ്ട്. അപ്പോൾ ജനാധിപത്യ പ്രക്ഷോഭത്തിലാണ് യു ഡി എഫ് പങ്കെടുത്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും കേസുകൾ പിൻവലിച്ചോളൂലോ. ആ കേസുകൾ പിൻവലിക്കുന്നത് നല്ല കാര്യമെന്ന് പറയുന്നതിനപ്പുറം അക്രമത്തോടുകൂടി ജനാധിപത്യ വിരുദ്ധമായി കേരളത്തെ അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമമുണ്ട്. ആ കേസ് ഉൾപ്പെട്ടിട്ടില്ല എന്ന നിരാശ ആർ എസ് എസിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ കുഴലൂത്താണ്. ശരി, ഞാൻ തിരിച്ചു വരാം അനിൽകുമാർ താങ്കളിലേക്ക് വരാം. ഒന്ന് മറ്റുള്ളവരിലേക്ക് പോകട്ടെ. അപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിന്, അതായത് ഈ ശബരിമലയിൽ നിന്നുള്ളൊരു പിന്മാറ്റമല്ലേ എന്ന് ജനം കരുതുകയില്ലേ എന്ന ചോദ്യത്തിന് താങ്കൾ മറുപടി നൽകണം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയസൂര്യൻ, ഇവിടെ ഈ കേസുകൾ മാത്രം, ക്രിമിനൽ കേസുകളല്ലാത്തവ മാത്രം പിൻവലിച്ചാൽ പോരാ, അങ്ങനെ ഒരു ക്ലോസ് വെക്കുന്നത് ശരിയായ കാര്യമല്ല. യഥാർത്ഥത്തിൽ തെറ്റുതിരുത്തൽ ഉണ്ടെങ്കിൽ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നാണ് ബി ജെ പി ഈ വാർത്ത വന്നതിന് പിന്നാലെ സുരേന്ദ്രൻ തന്നെയും സംസ്ഥാന അധ്യക്ഷൻ തന്നെയും പ്രതികരിച്ചതായി കണ്ടത്. അങ്ങനെ ഈ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അക്രമ സംഭവങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കെ, എങ്ങനെയാണ് ആ കേസുകൾ പിൻവലിക്കാൻ സാധിക്കുക? എന്താണ് ബി ജെ പി പറയുന്നത്? കേസ് പിൻവലിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം വളരെയേറെ ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതായത്
കേസ് പിൻവലിക്കുന്നതിന് തന്നെ കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. അതായത് ക്രിമിനൽ സ്വഭാവമില്ലാത്ത ക്രിമിനൽ കേസുകളല്ലാത്ത കേസുകളൊക്കെ പിൻവലിക്കാം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം പോലീസ് എടുക്കുന്ന കേസ് പിന്നെ എന്താ സിവിൽ കേസാണോ? സിവിൽ കേസ് എടുക്കാൻ വേണ്ടിയാണോ പോലീസിനെ വിട്ടിരിക്കുന്നത്? അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സി ഐ എ കൂട്ടിപ്പിടിച്ച് 490 കേസുകളാണ് സി ഐ എ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ശബരിമലയില് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 12,000+ കേസുകളാണ്. ആ 12,000+ കേസുകളിൽ 68,000+ പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതില് ആ കേസുമായി ബന്ധപ്പെട്ടല്ല, ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞവർ 5 പേരുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇവിടെ ഇപ്പോൾ സി ഐ എയുടെ പേരിലുള്ള കേസുകളെ പിൻവലിച്ച് അതിലെ പ്രതികളെ പരിപൂർണമായിട്ടും രക്ഷപ്പെടുത്തുക എന്നുള്ള മുസ്ലിം പ്രീണന നയം മുന്നോട്ട് വെക്കുന്നതിനെ ഒളിച്ചു വെക്കാൻ വേണ്ടി ശബരിമലയെ മുന്നിൽ പിടിച്ചിരിക്കുക. ശബരിമലയെ മുന്നിൽ പിടിക്കുന്നത് വോട്ട് രാഷ്ട്രീയമാണ്. ഒരു കാര്യത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാം, ഹിന്ദുക്കളെ തള്ളിക്കളഞ്ഞ ഇടതുപക്ഷം, ഹിന്ദുത്വത്തെ തള്ളിപ്പറയുന്ന ഇടതുപക്ഷം ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ മുട്ടിൽ നിന്നുകൊണ്ട് യാചിക്കേണ്ടി വന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാം. ശബരിമല കേസ് പിൻവലിക്കുക എന്നുള്ളത് ഇപ്പൊ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ പക്വതയോടെയുള്ള രാഷ്ട്രീയ തീരുമാനം വരാൻ സമയമെടുക്കും, അത് പിന്നീടാണ് അങ്ങനെ തീരുമാനിക്കുന്നതെന്നാണ് ചർച്ചയുടെ തുടക്കത്തിൽ അനിൽ പറഞ്ഞത്. അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വമില്ല എന്ന് തുറന്നു പറഞ്ഞതിന് നന്ദി. പക്ഷെ അത് പക്വതയില്ലായ്മയായിട്ട് ഞങ്ങൾ കരുതുന്നില്ല, ഇവിടുത്തെ ജനങ്ങളും കരുതുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയം ഹിന്ദു വിരുദ്ധമായി നിലനിർത്തിക്കൊണ്ട് ശബരിമലയെ തച്ചു തകർത്ത് ആ വിശ്വാസത്തെ മുറ്റോടും നശിപ്പിക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഇടതുപക്ഷം പ്രവർത്തിച്ചത്. പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടി കിട്ടിയെന്ന് കണ്ടപ്പോൾ ആ വിഷയം ഇപ്പോഴും അണയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് വളരെ വ്യക്തമായത് ശ്രീ കെ സുരേന്ദ്രന്റെ വിജയയാത്രയ്ക്ക് കിട്ടിയ സ്വീകരണം, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണം അത് വളരെ വ്യക്തമാണ്. ഇവിടെ തിരിച്ചടി വീണ്ടും ആവർത്തിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാനത്തെ പരിശ്രമം അതാണ് ഇപ്പോൾ ഈ കേസ് പിൻവലിക്കുന്നു എന്ന് പറയുന്നത്. ഈ തട്ടിപ്പ്, ഇത് തട്ടിപ്പാണ്, ഇത് കേസ് പിൻവലിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ കേസ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ഞാൻ വീണ്ടും ചോദിക്കുന്നു, പോലീസ് എന്താ സിവിൽ കേസ് എടുക്കാൻ പോയിരിക്കുന്നത്? ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ബി ജെ പി അത്തരത്തിലുള്ളൊരു എതിരഭിപ്രായം, ഇതൊരു തട്ടിപ്പാണ് എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താങ്കൾ ഈ വാർത്ത വന്ന ആദ്യ നിമിഷത്തിൽ തന്നെ സന്തോഷകരമായ ഒരു തീരുമാനമാണിത് എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചാണ്. പിന്നീട് വിവരങ്ങൾ കൂടുതൽ ലഭ്യമായപ്പോൾ ആ നിലപാട് മാറ്റേണ്ടുന്ന സാഹചര്യമുണ്ടോ? സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട ഒരു തട്ടിപ്പ് നടപ്പാക്കുകയാണെന്ന തോന്നലുണ്ടോ? ആദരണീയനായ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാർ നായർ സാർ ഈ വിഷയത്തിൽ ഒരുപക്ഷെ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഒരു നിലപാട് പറയുകയുണ്ടായി. അദ്ദേഹവും ഞങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ 14 വർഷമായിട്ട് ഇത് ഫൈറ്റ് ചെയ്തത്. തീർച്ചയായും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടാകാം, ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെ ചെയ്തതായിരിക്കാം. നേരത്തെ ശ്രീ ജയസൂര്യൻ അദ്ദേഹം ചോദിച്ചതുപോലെ ക്രിമിനൽ കേസ് അല്ലാതെ വേറെ എന്തെടുക്കും? IPC CRPC വെച്ചല്ലേ സെക്ഷൻ എടുക്കാൻ കഴിയൂ. പിന്നെ ക്രിമിനൽ കേസ് പിൻവലിക്കില്ല എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് വെറുതെ കണ്ണിപ്പൊട്ടിയിട്ടാണ് പോട്ടെ. പക്ഷേ ഒരു പോസ്റ്ററിങ്ങിന് വേണ്ടി CPM പറയുന്നതായിരിക്കും, അവരുടെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാനും പിടിച്ചു നിൽക്കാനും പറയുന്നതായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, UDF ആകട്ടെ, NDA ആകട്ടെ, ഉയർത്തിയ വിശ്വാസികളുടെ നിലപാട്, വിശ്വാസികളോട് അനുഭാവമുള്ള സമീപനം, CPMലുള്ളതും തന്നെ വലിയ വിശ്വാസികളുടെ സമീപനം, ഇതിൻ്റെ വിജയമാണ്. ഇത് ആരുടെയും പരാജയമല്ല, പക്ഷേ ഞങ്ങളടക്കമുള്ള വിശ്വാസികളുടെ വിജയമാണ്. ഈ വിഷയത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 84 വയസ്സുള്ള എൻ്റെ മുത്തശ്ശി ദേവകി ഇന്ദ്രജനമാണ്, രണ്ടാമത് എൻ്റെ അമ്മ മല്ലികാ നമ്പൂതിരി, മൂന്നാമത് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ, നാലാമത് എന്നെ അടക്കം ഞങ്ങളൊക്കെ ഒരുപാട് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിലിൽ കിടന്നതും ഒക്കെയാണ്. ശ്രീ സുരേന്ദ്രൻ എത്രയോ ദിവസം ജയിലിൽ കിടന്നു. കുമ്മനം ചേട്ടൻ 1991 മുതൽ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുന്നതാണ്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ശ്രീ അജയ് തറയിൽ, ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഒരുപാട് പേർ വളരെ ശക്തമായ വിഷയം ഉയർത്തിയെടുക്കുകയും ചാണ്ടി സാറിന്റെ കാലത്ത് അനുകൂലമായ ഒരു അഫിഡവിറ്റ് കൊടുക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്, ഒരു വരി കൂടി. പക്ഷേ ഇത് പോരാ, ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്, ഇത് പോരാ. കാര്യം ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റണം, സർക്കാർ നെഗറ്റീവായ നിലപാട് സുപ്രീം കോടതിയിൽ എടുക്കുന്ന മാറ്റണം. കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ സാർ അറിയാതെ മറ്റൊരാളെ വിട്ട് അഡ്വക്കേറ്റിനോട് വേറൊരു നിലപാട് പറയിച്ചതാണ്.
അപ്പോൾ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഒരു പോസിറ്റീവ് തുടക്കമാണ്, അതിന് രാഷ്ട്രീയ മാനങ്ങൾ കാണാം. പക്ഷേ ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെ ഒരു നിലപാട് മാറ്റം സിപിഎമ്മിനും സർക്കാരിനും ഉണ്ടാകുമെന്ന് യഥാർത്ഥത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതായത് നമ്മൾ എത്രയോ തവണ ഈ വിഷയങ്ങൾ എത്രയോ കാലമായിട്ട് നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ കാര്യത്തിലും സിപിഎമ്മും ഇടത് പക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുഭാവികളായിട്ടുള്ള ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരിക്കുന്നത് കൊണ്ടൊരു രാഷ്ട്രീയ ടാക്ടിക്സ് എന്ന നിലയ്ക്ക് ഈ കേസ് പിൻവലിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിൽ നിന്ന് അവരാത്മാർത്ഥമായിട്ട് പിന്നോട്ട് പോകുമെന്ന് ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾക്കൊരു ബോധ്യമുണ്ടോ? ഇല്ല ഇല്ല, അവർ ആത്മാർത്ഥമായി പിന്നിലോട്ട് പോകാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ശ്രീ EMSന് പോലും കാൽവഴുതി വീണ വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ്. ഈ വിഷയത്തിന്റെ പിന്നിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഗൂഢാലോചനയാണെന്ന് തിരിച്ചറിയുന്നത് വരെ പൂജനീയ സർസംഘ് ചാലക് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞതുപോലെ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും എന്ന തിരിച്ചറിവ് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് വരുന്നത് വരെ ഇവരിങ്ങനെ ഡില്ലി ഡാലി ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ CPM ആദ്യമെടുത്ത നിലപാടിൽ നിന്നെല്ലാം മാറിയില്ലേ? രണ്ട് യുവതികളെ രാത്രിയുടെ ഒളിവിൽ അവിടെ KTIയിൽ നിന്ന് മാറിയില്ലേ? വനിതാ മതിൽ ശബരിമലയ്ക്ക് വേണ്ടിയാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ചെയ്തത് മാറിയില്ലേ? അതുകൊണ്ട് CPM എന്ന പാർട്ടിയോട് ആശയപരമായ വ്യത്യാസം കാണാം, പക്ഷേ അവർ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയാണ്, ബഹുമാനിക്കുന്നു. ആ വിശ്വാസികളോട് യുദ്ധം ചെയ്യുന്ന സമീപനത്തിൽ നിന്ന് മാറി, സ്വരം മാറി, നിലപാട് മാറി. അത് വിശ്വാസികളുടെ വിജയം കൊണ്ടാണ്. മാത്രമല്ല, ആദരണീയനായ പ്രധാനമന്ത്രി അടക്കം ശ്രീ രാഹുൽ ഗാന്ധിയും ശശി തരൂറും അടക്കം അനുകൂലമായി ദേശീയ തലത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടായി. സുപ്രീം കോടതി പുനർചിന്തനത്തിന്റെ പാതയിലാണ്. അപ്പോ പിന്നെ പുതിയൊരു നിയമം കൊണ്ടുവരുമെന്ന് പറയുന്നു. അപ്പൊ ആ അവസരത്തിൽ വിശ്വാസികളും UDFഉം BJPയും എല്ലാം ഉയർത്തിയ പ്രതിരോധത്തിൽ അവർ തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇവിടെ ഈ 4 വോട്ടിന് വേണ്ടി എടുക്കേണ്ടുന്നതല്ല നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഒന്നുകിൽ ഈ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുക, ഈ നിലപാടിൽ ഇവർ പിന്നോട്ട് പോവുകയാണ് എന്ന് നാട്ടുകാർക്ക് വ്യാഖ്യാനിക്കാനുള്ള കാരണങ്ങൾ കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുക, അത് ചെയ്യുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നൊരു CPMനെയും സർക്കാരിനെയും അല്ലേ കാണുന്നത്? അല്ലെങ്കിൽ ഇത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിമിനൽ കേസുകളല്ലാതെ മറ്റെന്ത് കേസുകളാണല്ലോ എന്ന് അടുത്ത് ജയസൂര്യൻ ചോദിച്ചുവല്ലോ, അതായത് വെറുതെ ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഒരു ഉറച്ച നിലപാട് CPMനില്ല, വോട്ടിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന നിലപാടിലാണ് ഈ സർക്കാരും CPMഉം എന്ന് വ്യാഖ്യാനിക്കാനുള്ള പഴുതല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ശബരിമലയെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില അവകാശവാദങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക, ഏതാണ്ട് 1400 കോടിയിലേറെ രൂപ, ശബരിമലയുടെ വികസനത്തിന് ചെലവഴിച്ച ഒരു സർക്കാരാണിത്. അവിടുത്തെ വിശാലമായ അന്നദാന മണ്ഡപം തന്നെ 55 കോടി രൂപയുടെ പൂർത്തിയായിട്ടുണ്ട്. ഈ COVID-19 കാലത്ത് എത്ര മാതൃകാപരമായിട്ടാണ് അവിടെ നടന്നത് ഇത്തരത്തെ ദർശനം. ഇവിടെ ആളുകളെ ഇളക്കി RSSന്റെ ക്യാമ്പാക്കി അവിടെ മാറ്റി കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു കൂട്ടരും പിന്നീടുള്ള വർഷങ്ങളിൽ ശബരിമലയ്ക്ക് പോയില്ല. നമ്മൾ ഈ ആളുകളുടെ അമിതാവേശം കാണുമ്പോൾ മനസ്സിലാക്കണ്ടേ എന്താ ഉദ്ദേശം എന്ന്? അപ്പം ശബരിമലയെ സംബന്ധിച്ച് ഞങ്ങളുടെ അവകാശവാദം എന്താണ്? അവിടെ എത്തുന്ന കോടിക്കണക്കിനായ മനുഷ്യരുടെ ആരാധനയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ഭാഗമായി ശബരി റെയിൽവേ, എന്നോട് ക്ഷമിക്കണം ശ്രീ, ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു ചർച്ചയാണ്. പക്ഷേ നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ ഈ പറയുന്ന ആളുകളെല്ലാം ഇരുത്തി നടത്തിയിരിക്കുന്നു ശ്രീ അനിൽകുമാർ. അവിടെ ഈ പറയുന്ന വിഷയത്തെ സ്പർശിക്കാതെ 22 മിനിറ്റായി. ഈ പറയുന്ന വിഷയത്തെ ഞങ്ങളുടെ നിലപാട് മാറ്റമുണ്ടോ, ഞങ്ങൾക്ക് നിലപാട് മാറ്റമില്ല എന്നൊരു വാക്കുപോലും പറയാതെ പോകുന്നതിലെ ജാഗ്രത വളരെ വ്യക്തമാണ്. അല്ലല്ല, ഞാൻ രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഇതിന് ഉത്തരം കൃത്യമായ ഉത്തരം പറയും. പിന്നെ വരുന്നത് ശബർ റെയിൽവേ ആണ്. ആ ശബർ റെയിൽവേക്ക് പകുതി പണം എണ്ണി വാങ്ങിക്കുന്നൊരു ഗവൺമെൻറ്റാണ് കേന്ദ്ര സർക്കാർ. ശബരിമലയ്ക്കുള്ള റെയിൽവേക്ക് പകുതി പണം കേരളത്തോട് എണ്ണി വാങ്ങിക്കുന്ന, കിബിയിൽ നിന്ന് എണ്ണി വാങ്ങിക്കുന്ന ഇവർക്ക് നാണമില്ലേ? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ശ്രീ സനീഷ് മറന്നുപോകരുതൊരു തീരുമാനം കൂടെ ഉണ്ട്. ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കിൻഫ്രയെ ചുമതലപ്പെടുത്തി. അപ്പോൾ ശബരിമല വികസനത്തിന് ഞങ്ങളുടെ താല്പര്യം ഞങ്ങൾ പറയാതെ പോയാൽ നിങ്ങൾ പറയണ ഒരു വിഷയത്തിന് മാത്രം മറുപടി പറയുക എന്നതല്ലോ നമ്മുടെ ചുമതല. ഇനി പറഞ്ഞ കാര്യത്തിന് ഉത്തരം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വാഗ്ദാനത്തിൽ എന്താ ഉണ്ടായേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 600 കാര്യങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത്, പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾക്കൊരു ബാധ്യതയുള്ള കാര്യമല്ല. ആ പ്രകടന പത്രികയിലെ 600-ൽ 580 എണ്ണം പൂർത്തിയാക്കിയവരാ ഞങ്ങൾ. ഞങ്ങൾ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അത് നടപ്പാക്കുന്നുണ്ട്.
അതിനുശേഷം വന്ന കോടതി വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. അത് ഭരണ നടപടിയാണ്, രാഷ്ട്രീയ നടപടിയല്ല. അല്ല, ആ കാലത്ത് മറ്റേക്ക് പോകണം. ആ കാലത്തെടുത്ത ആർജവമുള്ള നിലപാടെന്ന് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോഴില്ല. അത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി കൊണ്ടാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ? അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു മുഖം മിനുക്കൽ പരിപാടിയാണ് ഈ കേസ് പിൻവലിക്കൽ എന്ന് വിചാരിക്കില്ലേ ജനം? അതിനുള്ള അതിന് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പറയട്ടെ. ഈ ക്രിമിനൽ കേസെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഇപ്പം നിങ്ങളൊരു ജാഥ നടത്തുമ്പോൾ എടുക്കുന്ന കേസെന്ന് പറയുന്നത് ഒരു ചട്ടലംഘനമാണ്. 253 തുടങ്ങിയ കുറേ വകുപ്പുകളുണ്ട്, പോലീസ് ആക്ടിലെ ചില വകുപ്പുകളുണ്ട്. അക്രമ സ്വഭാവമുള്ള കേസുകളുണ്ട്, പോലീസിനെ ആക്രമിച്ചു. ഇവിടെ NSS നേതൃത്വത്തിൽ നിന്നാണ് പ്രതിഷേധം. ഇവിടുത്തെ വിവിധ സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിലൊക്കെ പോലീസിൻ്റെ തലതല്ലി പൊളിച്ചോ. പോലീസിൻ്റെ തലതല്ലി പൊളിച്ചവർ മാത്രം പിടിച്ചാൽ മതി, ബാക്കി മുഴുവൻ കേസും തീരും. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി അക്രമം നടത്തിയവരോട് ഒഴിച്ചുള്ള എല്ലാ കേസും തീരും. അതാണ് കേരളത്തിൽ നൽകിയിട്ടുള്ള ഉറപ്പ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലപാടിൽ മാറ്റമുണ്ടോ എന്നുള്ളതാണ്. അതാണ്, ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നിലപാടും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കാലത്തും എടുത്തിട്ടില്ല. അങ്ങനെ പറയരുത്. കോന്നി തെരഞ്ഞെടുപ്പ് നടന്നു. ശബരിമലയിൽ ഉൾപ്പെടുന്ന മണ്ഡലമല്ലേ കോന്നി? ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തിൽ ധരിക്കേണ്ട വേഷം ധരിച്ച് തെരഞ്ഞെടുപ്പിൽ നടത്തി കോലം കെട്ടി നടന്ന ആളുകളോട് മത്സരിച്ചില്ലേ? പാല മുതൽ കോന്നി വരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം LDFനെതിരാണോ? ഞങ്ങൾ ആരെ ഭയക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഇത് ഈ ചർച്ചയിൽ നമ്മൾ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് അത് ശ്രീ രാഹുൽ ഈശ്വറിനൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയരുത്. അതിശക്തമായിട്ട് സ്ത്രീകൾ മറ്റുള്ളവർക്കൊപ്പം തുല്യരാണ് എന്ന നിലപാട് സ്വീകരിച്ചവരാണ് CPM സർക്കാർ. ഈ അടുത്ത തുറന്നു പറയാനുള്ള ആർജവം അടുത്ത കാലത്ത് MM മണി കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞങ്ങളുടെ എഡിറ്ററുമായി നടത്തിയ വാർത്താ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് എല്ലാവർക്കും പുരുഷന്മാർക്കൊപ്പം തുല്യ പദവിയുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നതെന്ന്. ഞാൻ താങ്കളിലേക്ക് വരാം. അങ്ങനെ ഒരു നിലപാടെടുത്തില്ല എന്ന് പറയരുത്. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വളരെ പെട്ടെന്ന് വരാം മറ്റുള്ളവരിലേക്ക്. നമുക്ക് ചോദിച്ചു പോകാം ഇനി വേഗത്തിൽ, ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജയസൂര്യൻ, ഇവിടെ പ്രത്യക്ഷത്തിൽ അത് കുറച്ച് കുഴപ്പം പിടിച്ചായി തോന്നുമെങ്കിലും ഈ രാഷ്ട്രീയ നിലപാട് അവരൊരിക്കലും തിരുത്തിയിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അതായത് ശബരിമല വിഷയത്തിൽ എന്താണോ കോടതിയുടെ വിധി അത് നടപ്പാക്കും. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന വിധി എന്താണോ അത് നടപ്പാക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അത് നടപ്പാക്കും. അതിന് വേണമെങ്കിൽ ആളുകളുമായിട്ട് ആലോചിക്കുകയും ചെയ്യാം. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളും ഇത്തരം ജനാധിപത്യ സമരങ്ങളിൽ പോകുന്നതാണ്. ജനാധിപത്യ സമരങ്ങൾക്ക് ആ നിലക്ക് കാണാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു കാലമെത്തിയപ്പോൾ ആ പരിശോധന ക്രിമിനൽ കേസുകളല്ലാത്തത് പിൻവലിക്കുന്നു. അക്കാര്യത്തിൽ പിശക് വല്ലതും ഉണ്ടോ അതിനകത്ത്? ജയസൂര്യയിലേക്ക് പോയതിനു ശേഷം ചെറിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ആദ്യം. പറയൂ ശ്രീ ജയസൂര്യ. 68,000 പരം പേര് ഈ കേസിൽ കുടുങ്ങിയ ഒരവസരത്തില് 68,000 കുടുംബങ്ങളെ വോട്ടുപരമായി സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രമാണ്. അതാണ് ഞാൻ ഇത് തട്ടിപ്പാണ് എന്ന് പറയാൻ കാര്യം. ആത്മാർത്ഥമായിരുന്നെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം പിൻവലിക്കും, അതിൽ പൊതുമുതൽ നശിപ്പിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ ഓക്കെ, പൊതുമുതൽ നശിപ്പിക്കുന്നത് ശരിയല്ല, അത് നമുക്കും സമ്മതിക്കാം. എന്നാൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള എന്ന് മാത്രം പറഞ്ഞിട്ട് കണ്ടീഷണൽ ആയിട്ട് പറയുമ്പോൾ അവിടെ ആത്മാർത്ഥത ഇല്ല എന്ന് മാത്രമല്ല, വലിയ ഒരു തന്ത്രമുണ്ട് അതിന്റെ പറയിൽ. ഈ 68,000 കുടുംബങ്ങളെ സ്വാധീനിക്കാൻ പറ്റും, വോട്ടിന്റെ പേര് പറഞ്ഞ് സ്വാധീനിക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള തീരുമാനം പറയാതെ, കൃത്യമായിട്ടുള്ള നടപടി എടുക്കാതെ തെരഞ്ഞെടുപ്പ് വരെ ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് നീട്ടിക്കൊണ്ടു പോകും ഇടതുപക്ഷ മുന്നണി. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കേസ് പിൻവലിക്കാം, സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യണം, ഇടതുപക്ഷ മുന്നണിക്ക് ഒപ്പം നിൽക്കണം എന്ന് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഈ 68,000 കുടുംബങ്ങളെ സ്വാധീനിച്ച് വോട്ട് മറിക്കാനുള്ള തന്ത്രമാണ് ഇവിടെ ക്രിമിനൽ കേസുകൾ ഒഴികെ എന്ന് കണ്ടീഷണലായിട്ട് പറയാൻ കാരണം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ക്രിമിനൽ കേസ് അല്ലാതെ സിവിൽ കേസൊന്നും പോലീസ് എടുക്കില്ലേ? അതാണ് ആ ചോദ്യം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പഴകുളം മധു, ഇവിടെ അപ്പറയുന്നത് പോലെ ശ്രീ ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വോട്ട് സമാഹരിക്കാൻ ഇത് അവർക്ക് ഉപകരിക്കുകയില്ലേ? ആ തരത്തിലുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും BJP എന്ന പോലെ കോൺഗ്രസിനും ഉണ്ടാവുകയില്ലേ? നിങ്ങൾ 2 മാസം കഴിഞ്ഞ് നടപ്പാക്കാൻ ഇരുന്നൊരു കാര്യം അവർ ഇപ്പോഴേ നടപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണകരമായ സാഹചര്യം ഉണ്ടാക്കുകയല്ലേ ചെയ്യുക? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇത് എഴുതാൻ കഴിയില്ല. ഇതവർക്ക് എവര് കുറച്ചുകൂടെ നാണം കേട്ട്
ഇവർ കുറച്ചുകൂടി താഴേക്ക് പോകും, ഇവരുടെ അവസ്ഥ കുറച്ചുകൂടി ഫീബിൾ ആകും. ഇവർക്ക് ഇപ്പൊ ഇത് പിൻവലിക്കേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം തുടർ ഭരണം എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കി നടന്നിട്ട് ഓരോരോ സംഭവവികാസം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഇവരുടെ സാധ്യതകൾ മങ്ങി മങ്ങി വരികയാണ്. അപ്പൊ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് വന്നു. അപ്പൊ പിന്നെ എന്ത് നാണം കിട്ടാലും കുഴപ്പമില്ല, മാനക്കേടുണ്ടായാലും കുഴപ്പമില്ല, എങ്ങനെയും പിടിച്ചിരിക്കണം എന്നുള്ള രക്ഷയിൽ മുങ്ങിച്ചാകാൻ പോകുന്നവൻ കയറി കച്ചിത്തുരുപ്പി പിടിക്കും എന്ന് പറഞ്ഞില്ലേ, അതുപോലുള്ള പിടുത്തങ്ങളാണ്. പക്ഷെ ഈ പിടുത്തങ്ങളിലൊന്നും നിൽക്കില്ല, ഇവർ മുങ്ങിത്താഴാൻ പോവുകയാണ്, ഇവർ താഴോട്ട് പോവുകയാണ്. എവരുടെ അഴിമതിയും കെടുകാരസ്ഥതയും എവരുടെ കൊള്ളയും എവരുടെ ഇതുപോലുള്ള വിവരമില്ലായ്മയും, ഈ വിവരമില്ലായ്മയാണല്ലോ ഈ കേസെടുത്തതും അതിൽ മസിൽ പിടിച്ചതെന്നും എത്രയോ വിവേകമുള്ളവർ പറഞ്ഞു. ഇവിടെ തന്നെ ബഹുമാനിയായ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാറിന്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തെ പോലെ എത്ര വിവേകപൂർവമാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. അപ്പൊ അദ്ദേഹത്തിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പാർട്ടിക്കാർ എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് നടത്തിയത്, എന്തെല്ലാം ആക്ഷേപിച്ചു അദ്ദേഹത്തിന്റെ, അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, കുടുംബത്തെ അധിക്ഷേപിച്ചു, ആ സംഘടനയെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചു, എന്തെല്ലാം ചെയ്തു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. എനിക്കൊക്കെ നേരിട്ടറിയാം, ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള CPM ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ കമ്മ്യൂണിറ്റി സെക്രട്ടറിമാരും ബഹുമാനായ സുകുമാരൻ നായർ സാറിനെ എന്തെല്ലാം വ്യക്തിപരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. അവർക്ക് ഇപ്പൊ ഇന്ന് പറയാണ് സുകുമാരൻ സാറ് എന്റെ അഭിപ്രായത്തെ ഇപ്പൊ പൊക്കിപ്പിടിക്കാണ്. സത്യത്തിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞ അഭിപ്രായം എത്ര താങ്കൾ പറയുന്നു, അത് ഞാൻ ശ്രീ രാഹുൽ ഈശ്വര ഞാൻ താങ്കളിലേക്ക് വന്നോളാം, സമയം താങ്കളിലേക്ക് പറയാം. ഞാനിപ്പോൾ ചോദ്യമായി ചോദിക്കുന്നു, അല്ല ആ രണ്ടാമത്തെ ഞാനിപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കുന്ന ശ്രീ പഴകുളം മധു, എന്തിനാണ് സമയം കളയുന്നത്? എന്റെ ചോദ്യം ഇതായി വരികയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കാൻ അല്ല, ഞാൻ താങ്കളെ കട്ട് ചെയ്ത് മറ്റൊരു അതിഥിയിലേക്ക് പോവുകയല്ലോ ശ്രീ പഴകുളം മധു ചെയ്ത്. താങ്കൾ എന്തിനാണ് പ്രബോധനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു, എന്റെ ചോദ്യം കേൾക്കുമോ എന്നല്ലേ പറയാൻ പറ്റും. സമയം കഴിയുകയാണ് ശ്രീ പഴകുളം മധു. ഇവിടെ ശബരിമല എന്തിനാണ് സമയം കളയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണ് താങ്കൾ സമയം കളയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ താങ്കളോട് തന്നെയാണ് ചോദിക്കുന്നത്, താങ്കൾക്ക് ഞാൻ താങ്കളിലേക്കാണ് വരുന്നത്, ഒന്ന് കേൾക്കണം. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിനിടെ നെടുമങ്ങാട്ടും തലശ്ശേരിയിലും ബോംബേറുണ്ടായി. വാടാനപ്പള്ളിയിലും കാസർഗോഡും കത്തിക്കുത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട്ട് ചേവായൂരിൽ ഒരാൾക്ക് വെട്ടേറ്റു. സെക്രട്ടേറിയറ്റ് നടയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മാധ്യമപ്രവർത്തകരെ സംഘം ചേർന്ന് മർദ്ദിച്ചു. 100 KSRTC ബസ്സുകൾ തകർന്നതായി MD ടോമിൻ തച്ചങ്കരി അറിയിച്ചു. 3.35 കോടിയുടെ നഷ്ടമുണ്ടായെന്നും ടോമിൻ തച്ചങ്കരി അറിയിച്ചു. ഇത് ഒരു ദിവസത്തെ കണക്കാണ്. ഞങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ അവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ കാണാവുന്നതേ ഉള്ളൂ മാധ്യമങ്ങൾ കൊടുത്ത ഇത്രയും അക്രമ സംഭവങ്ങളുണ്ടായ സംഭവത്തിൽ കേസെടുത്തത് പിശകാണെന്നാണോ ശ്രീ പഴകുളം മധു താങ്കൾ പറയുന്നത്? അതല്ല, കേസെടുത്തത് പിശകല്ല. ശബരിമല പ്രശ്നത്തിൽ യുവതികളെ കയറ്റിയേ ഇറങ്ങു എന്ന നിലപാടെടുത്ത് ഒരാൾ നവോത്ഥാന നായകരാകാൻ ഇറങ്ങി പുറപ്പെടുകയും അത് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തെ അലങ്കോലപ്പെടുത്തുകയും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആകെ വരുമാനം നിലയ്ക്കുകയും ശബരിമല ക്ഷേത്രം തകരാൻ കാരണമാവുകയും അവിടെ സർക്കാരിന്റെ സഹായം ഇപ്പൊ 100 കോടി രൂപയൊക്കെ ഒരു തീർത്ഥാടന കാലത്ത് വരുമാനം കിട്ടുന്ന ശബരിമലയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ കമ്മ്യൂണിസം വളർത്താൻ ശ്രമിക്കുകയും ചെയ്ത് കേരളത്തിലെ സാമുദായിക മൈത്രിയെ തകർത്ത് അങ്ങനെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ സഹായത്തോടു കൂടി ഇവരെല്ലാം കരുതി എന്താ ക്രിസ്ത്യാനി സുകുമാരൻ നായർ സാർ മാത്രമല്ലല്ലോ, അദ്ദേഹം എടുത്ത വിവേകപൂർവമായ നിലപാടിനെ അതേ അർത്ഥത്തിൽ അതേ അളവിൽ പിന്തുണച്ചവരാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം, മുസ്ലിം സമൂഹം. അവരാരും ഒന്നുമല്ല, ഇവ ഞാൻ മാത്രമാണ് കേമൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രം ഇറങ്ങി പുറപ്പെട്ട് ഈ നവോത്ഥാന നായകരാകാൻ വേണ്ടി അതിന്റെ മേലങ്കി അണിയാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ അപഹാസ്യമായി പോയതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ആരെങ്കിലും ബസ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കട്ടെ. വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ആളെ 18-ാം പടിക്ക് പുറന്തിരിയെന്ന് പോലീസ് ബൈക്കിലൂടെ പ്രസവിക്കാൻ അനുവാദം കൊടുത്തതും ഇവരല്ലേ? ഇവരല്ലേ അതിനൊക്കെ വെച്ചത്? അതുപോലെ പൗരത്വ നിയമം ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, പൗരത്വ നിയമത്തിലെ ഈ ആൾക്കാർക്കെതിരെ കേസെടുക്കരുതെന്ന്. ഞങ്ങൾക്കെല്ലാം എതിരെ പൗരത്വ നിയമത്തിൽ കേസുണ്ട്, നിങ്ങൾക്ക് അറിയുമോ? മുസ്ലിങ്ങൾക്കെതിരെ മാത്രമൊന്നുമല്ല, ഞാൻ ശബരിമല പ്രശ്നത്തിലും പൗരത്വ നിയമത്തിലും നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്ത് കാലൊടി ഞാൻ 1 വർഷം ഇപ്പോഴും ഡിസബിലിറ്റിയോട് കിടക്കുന്നവളാണ് ഞാൻ. ഞങ്ങൾക്കെല്ലാം എതിരെ കേസുണ്ട്, ഇങ്ങനെ കേസെടുക്കാൻ പാടില്ല, ഇത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ എത്രയോ തവണ ആവശ്യപ്പെട്ടു. അന്നൊന്നും വിവേകം കാണിക്കാതെ അന്നെല്ലാം കരുതുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പിടിക്കാവുന്നതാണ്. ഇപ്പൊ ന്യൂനപക്ഷങ്ങളെ വിട്ടിട്ട് ഭൂരിപക്ഷത്തെ പിടിച്ച് അനുകൂല ഒരനുകൂലം ഉണ്ടാകാൻ പോകില്ല എന്നും മാത്രമല്ല, കേരളത്തിലെ ഹിന്ദു സമൂഹം ഈ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത 10,000-ക്കണക്കിന് അമ്മമാർ അവരാണ്, അല്ലാതെ ബസ് കത്തിച്ച 4 ക്രിമിനലുകളെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. ശരി, അതാണ് അതാണ് ആ പ്രശ്നം അവിടെ ഉണ്ട്. ഈ ബസ് കത്തിച്ചിട്ടുണ്ട്,
മാധ്യമ പ്രവർത്തകരെ തല്ലിയിട്ടുണ്ടെന്ന കാര്യമൊക്കെ വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ കൂടത്തെ ഒരു മാധ്യമ പ്രവർത്തക സരിത, അവർക്ക് വലിയ തോതിലാണ് ആക്രമണം ഏറ്റതെന്ന് നമുക്കറിയാം. ആ കേസുകളെല്ലാം പിൻവലിക്കുക എന്നത് പോസിബിൾ അല്ല. ഈ സ്വാഭാവികമായിട്ടുള്ള ഈ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീകൾക്കൊക്കെ എതിരെയുള്ള കേസുകൾ പിൻവലിക്കാമെന്നൊരു സർക്കാർ തീരുമാനിക്കുന്നത് പോസിറ്റീവാണ് എന്നല്ലേ നമ്മൾ കാണേണ്ടത്? മറ്റ് ക്രിമിനൽ കേസുകൾ പിൻവലിക്കാതിരിക്കുക തന്നെയല്ലേ വേണ്ടത്? അല്ല, രണ്ട് കാര്യങ്ങളാണ്. അത് പോസിറ്റീവായി തന്നെയാണ് കാണുന്നത്. കാര്യം ഞങ്ങൾക്ക് ഇതിൽ കക്ഷി രാഷ്ട്രീയമില്ല, ഞങ്ങൾക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. പക്ഷേ ശബരിമലയുടെയും അയ്യപ്പൻ്റെയും കാര്യത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയം കലർത്താൻ തയ്യാറല്ല. സി, ആദ്യ ദിവസം നിലയ്ക്കലൊക്കെ നടന്നത് അന്ന് ആദ്യ രണ്ട് ദിവസം സംഘടിപ്പിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതിനൊക്കെയുള്ള ഉത്തരവാദിത്വം വ്യക്തിപരമായി ഏറ്റെടുക്കുകയും ഈ മാധ്യമപ്രവർത്തകരെ എല്ലാം വിശിഷ്യ പേരെടുത്ത് പറഞ്ഞാൽ അങ്ങയുടെ മാധ്യമത്തെ അടക്കം, അല്ലെങ്കിൽ റിപ്പബ്ലിക്കിൽ റിപ്പോർട്ടറും മാതൃഭൂമി അടക്കം വ്യക്തിപരമായി കാണുകയും വിളിച്ചു പറയുകയും പൂജാ പ്രസന്നയും പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. സി, ആദ്യ രണ്ട് ദിവസങ്ങളിൽ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായി. കാര്യം ഞങ്ങൾ ആരും പ്രൊഫഷണൽ പ്രൊട്ടസ്റ്റേഴ്സ് ഒന്നുമല്ല, ഞങ്ങൾക്കിത് സംഘടിപ്പിച്ച ശീലവുമില്ല. അപ്പം ഒരു പക്ഷേ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരു പോസിറ്റീവ് സ്പിരിറ്റിൽ നമ്മളെല്ലാം ഭരണഘടനയ്ക്ക് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ആർട്ടിക്കൽ 25 വേണ്ടിയും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവസങ്കല്പത്തിന് വേണ്ടിയൊക്കെയാണ് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്, പിന്നോക്ക സമുദായത്തിലടക്കം ആദിവാസി അമ്മമാരാണ് ആദ്യം ഏറ്റവും ഇത് തടയാൻ താല്പര്യം കാണിച്ചത്. NSS അടക്കം വലിയ ശക്തമായ രീതിയിൽ മുമ്പോട്ട് വന്നു. നമ്മുടെ മുസ്ലിം ക്രൈസ്തവ ജനത എന്ന പിന്തുണ വളരെ വലുതാണ്. ഇതിനെക്കുറിച്ച് ആദ്യം നിരാഹാരം വരുന്നത് ശ്രീ PC ജോർജും ഓർഗനൈസ് ചെയ്തത് മകൻ ഷോൺ ജോർജുമാണ്. മുസ്ലിം സംഘടനകൾ ഔദ്യോഗികമായി തന്നെ കോഴിക്കോട് യോഗം ചേർന്ന് സേവ് ശബരിമലയ്ക്ക് ഞങ്ങൾക്കും എല്ലാം പിന്തുണ അർപ്പിച്ചു. അപ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങൾ, നാമം ജപിക്കാൻ പോയവർക്ക് നാരങ്ങാവെള്ളം ഉണ്ടാക്കി കൊടുത്തതിൽ ഒരുപാട് പേർ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരാണ്. അങ്ങനെ വിശ്വാസികൾ ഒരുമിച്ച് വന്ന വലിയൊരു പ്രക്ഷോഭമാണ്. ഏകദേശം 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും 6 രാജ്യങ്ങളിലും ഇത് നടക്കുകയുണ്ടായി. പലതിലും ഞാൻ തന്നെ വ്യക്തിപരമായി പങ്കെടുത്തു. സി, അപ്പം വലിയൊരു മൂവ്മെന്റ് ആണ്. വൺ ഓഫ് ഇൻസിഡൻസ് ഉണ്ടായേക്കാം, അതെല്ലാം വിടാനും ഒരു പോസിറ്റീവ് സ്പിരിറ്റോടെ മുമ്പോട്ട് പോകാനും നമുക്ക് കഴിയണം. ആ രീതിയിൽ ഇത് വേണം. രണ്ട്, നേരത്തെ സുകുമാരൻ നായർ സാറിന്റെ കാര്യം പറഞ്ഞു. സുകുമാരൻ നായർ സാർ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ച, അദ്ദേഹത്തെക്കാൾ പ്രായമുണ്ട് സുകുമാരൻ നായർ സാർക്ക്, മന്നത്താചാരന്റെ സ്ഥലത്തിരുന്ന വ്യക്തിയാണ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങൾ യുവതികളെ കേറ്റരുതെന്ന് വിളിച്ച് പറഞ്ഞതാണ്, എന്നിട്ട് പോലും ഇത് കേട്ടില്ല. ഈ പറയുന്ന പോലെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, അങ്ങോട്ട് കയറാവുന്ന നിലയുണ്ടായിരുന്നു, അത് ആളുകളെ അങ്ങോട്ട് കയറ്റിവിട്ടു. ഇവിടെ ഈ സമരം ഉണ്ടാക്കിയത് ഈ ജനാധിപത്യ സമരങ്ങളെ ആ നിലക്ക് അന്നേരത്ത് കണ്ടില്ലെങ്കിലും ഇപ്പോൾ ഈ ആ തരത്തിൽ ആളുകളെ കേസ് ഒഴിവാക്കി വിടുകയാണ്. പക്ഷേ ക്രിമിനൽ സ്വഭാവത്തിൽ ഞങ്ങൾ ഇതിനെ നേരിട്ട് കളയും സുപ്രീം കോടതിയുടെ വിധിയെ എന്ന് കണ്ടാൽ ആ കേസ് എല്ലാ കാലത്തേക്കുമായിട്ട് നിർത്തുകയും ശിക്ഷിക്കുകയും അല്ലേ ജനാധിപത്യ സമൂഹത്തിനകത്ത് വേണ്ടത്? അല്ല, ശ്രീ സനീഷ്, ഈ വിഷയത്തിൽ, അതായത് ആ ഒക്ടോബറിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് 84 വയസ്സുള്ള എന്റെ മുത്തശ്ശിയാണ്. അവർക്ക് എന്ത് ക്രിമിനൽ സ്വഭാവം ഉണ്ട്? അത് പ്രയാസാർ പോലെ. സി, അവിടെ അത്തരം കാര്യങ്ങളെല്ലാം പിൻവലിക്കണം. അതെ, ഏതെങ്കിലും അതെ. രണ്ട്, ശ്രീ ഉണ്ണിത്താൻ അടക്കമുള്ളവർ ഭരിച്ചു, ഞങ്ങളാൽ സംഘടിപ്പിച്ച 1.5 ലക്ഷം രൂപ ശ്രീ ഉണ്ണിത്താന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയുണ്ടായി. സി, എല്ലാ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ടായി, ഇനി അത് മറക്കാനും തീർന്നില്ല. ഈ വിഷയം മാത്രമല്ല, ഇതിനപ്പുറം ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റണം, സർക്കാരിന്റെ നിലപാട് മാറ്റണം, അതിലേക്കും കൂടി. ഇത് വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. ഒരു പോസിറ്റീവ് സ്റ്റെപ്പിന്റെ റൈറ്റ് ഡയറക്ഷൻ ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. അന്താരാഷ്ട്ര സംഭവം ഒന്നും ചെയ്തിട്ടില്ല. ഈ കേസ് എന്തായാലും നമ്മൾ വിജയിക്കും, അത് വേറെ. പക്ഷേ അയ്യപ്പന്റെ കാശെടുത്ത് വാദിക്കുന്നവർ അയ്യപ്പനെതിരെയാണ് ദേവസ്വം ബോർഡ് വാദിക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു തുടക്കമെന്ന രീതിയിൽ നല്ലതാണ്. ശരിയാ, ഞാൻ തിരിച്ചു വരാം. ശ്രീ അനിൽകുമാർ, ഇവിടെ അങ്ങനെ ഒരു നിലപാട് മാറ്റം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ട് പിൻവാങ്ങുക എന്നതല്ലാതെ നിങ്ങളിത് അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും 10 വോട്ട് കിട്ടുമെങ്കിൽ പോരട്ടെ എന്നതാണ്. നേരത്തെ 4 വോട്ടിന് വേണ്ടി മാറ്റില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വോട്ട് കിട്ടിയാൽ മതി എന്ന അവസ്ഥയായിട്ടുണ്ട്. ശ്രീ പഴകുളം മധു അക്കാര്യതയാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്തരമുണ്ട്. ശ്രീ ജയസൂര്യൻ പറഞ്ഞൊരു പോയിന്റിൽ ഞാൻ മറുപടി നേരത്തെ പറയേണ്ടതായിരുന്നു. പൗരത്വ ഭേദഗതിക്കെതിരായി ഇവിടെ നടന്ന സമരം മുസ്ലിങ്ങൾ നടത്തിയതാണ് എന്ന് പറയുന്നത് നീചമായ RSS രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് പാടില്ല. ഈ നാട്ടിലെ ബുദ്ധിജീവികൾ, ഈ നാട്ടിലെ പൗരപ്രമുഖർ, ആബാലവൃദ്ധം ജനങ്ങളിറങ്ങിയൊരു സമരമാണ്. അത് ഇന്ത്യാ ചരിത്രത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സംരക്ഷണ സമരമാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം സമരമായി കാണരുത് എന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, ഈ കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനം ഞാൻ വായിക്കാം. ശബരിമല സ്ത്രീ പ്രവേശനം, പൗരത്വ ഭേദഗതി നിയമം എന്നീ പ്രശ്നങ്ങളിൽ സംസ്ഥാനം നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമില്ലാത്ത എല്ലാ കേസുകളും പിൻവലിക്കുന്നതിന് മന്ത്രിസഭ തീരുമാനിച്ചു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ക്രിമിനൽ കേസുകളാണ് പിൻവലിക്കുന്നത്. അതിൽ ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമില്ലാത്തതാണ്, അതൊഴിച്ചുള്ളതാണ് പിൻവലിക്കുന്നത്.
അവിടെയല്ലേ ശ്രീ മനസ്സിലാക്കാതെ ശ്രീ അനിൽകുമാർ അവിടെ തന്നെയല്ലേ ആ ഒരു തട്ടിപ്പ് കിടക്കുന്നത് ശ്രീ പഴകുളം വന്ന് ചൂണ്ടിക്കാണിച്ച ഈ തട്ടിപ്പ് അവിടെയല്ലേ കിടക്കുന്നത് അതായത് ഏതാണ് ഈ ഗുരുതരമായ ക്രിമിനൽ സ്വഭാവം ഇല്ലാത്ത കേസുകൾ എന്ന് സർക്കാരല്ലേ തീരുമാനിക്കുക അതല്ലേ സർക്കാരല്ലേ തീരുമാനിക്കുക അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് എതിരായിട്ടുള്ള കേസുകൾ ഒന്നും പിൻവലിക്കില്ല പക്ഷെ നടപ്പാക്കണമെന്ന് പോലും ഇല്ല യെസ് പോയിന്റ് ക്ലിയർ ആണ് ഉത്തരം പറയാൻ ദയവായി സഹായിക്കുക ഈ കേസുകൾ പിൻവലിക്കുന്ന കോടതിയുടെ പ്രറോഗേറ്റീവിലാണ് ഒരു ഗവൺമെൻറ് നേരിട്ട് കേസ് പിൻവലിക്കാൻ കഴിയില്ല കേസ് പിൻവലിക്കണമെങ്കിൽ ഒന്ന് മന്ത്രിസഭാ തീരുമാനം അല്ലെങ്കിൽ സർക്കാർ തീരുമാനം വേണം ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് വേണം മൂന്ന് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വക്കീലാണ് അപേക്ഷ കൊടുക്കേണ്ടത് നാല് ആ സർക്കാർ വക്കീൽ അപേക്ഷ കൊടുക്കുന്ന സന്ദർഭത്തിൽ പരിക്കേറ്റവരെ കോടതി കേൾക്കും മാധ്യമപ്രവർത്തകർക്ക് ആക്രമണം പറ്റിയ കേസിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകരോട് ചോദിക്കാതെ കേസ് പിൻവലിക്കില്ല അതുകൊണ്ടാണ് ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമില്ലാത്തവ പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം സർക്കാർ മാത്രം വാദിയായ കേസ് ഒരു ജാഥ നടന്നു പോലീസിന് അനുവാദമില്ല ഒരു മൈക്ക് സാങ്ഷൻ ഇല്ലാതെ മൈക്ക് ഉപയോഗിച്ചു സർക്കാരിന് അനുവാദമില്ല അത്തരം കേസുകൾ അന്ന് തന്നെ എടുത്തുപോയതാണ് അത് ഗവൺമെൻറ് ഡയറക്ഷൻ അല്ല പോലീസിൻ്റെ സ്വാഭാവിക നടപടിയാണ് അത്തരം കേസുകളാണ് ബഹുഭൂരിപക്ഷവും അത്തരം കേസുകളാണ് NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരനാഥൻ സാർ ആവശ്യപ്പെട്ടത് അത് നമ്മൾ പിൻവലിച്ചു കൊടുക്കും അത് വ്യക്തമാണത് അത് വ്യക്തമാണ് ശ്രീ പഴകുളം മധു അത് വ്യക്തമാണ് അതായത് എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു വരാം ശരി ഒരു കാര്യം സമയം കൂടി പറയാനുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് അല്ല സോറി സോറി ഒരു കാര്യം കൂടി പറയാൻ അനുവദിക്കണം ദയവായി ഒരു വാക്കൂടെ പറയാൻ അനുവദിക്കുക ഒരു കാര്യം കൂടി പറയാൻ അനുവദിക്കുക ദയവായി അനുവദിക്കുക ഈ രണ്ട് എതിർ മുന്നണികളും രാഹുൽ ഈശ്വറിനെ ഞാൻ വിടുന്നു അദ്ദേഹം വൈകാരികമായി സംസാരിക്കുന്ന ആളാണ് എനിക്കതിനോട് വിയോജിപ്പൊന്നുമില്ല രണ്ട് മുന്നണികളുടെയും നിരാശയുടെ പ്രശ്നം എന്താ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഫുൽവാമയ്ക്ക് മുമ്പും ശേഷവും എന്നൊരു കാര്യമുണ്ട് ഫുൽവാമ സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ബോസ് രക്ഷപ്പെട്ടു എന്ന് അർണബ് ഗോസ്വാമി ചാറ്റ് ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട് 49 പട്ടാളക്കാർ മരിച്ചു കിടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് സന്തോഷമായി എന്ന് ചാറ്റ് ചെയ്ത അർണബ് ഗോസ്വാമിയുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ മണ്ണല്ലേ ഇത് അതുകൊണ്ട് വൈകാരികമായ വിഷയങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ മറികടക്കുക എന്ന BJP രീതിയും കോൺഗ്രസിൻ്റെ രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് സാധിക്കാതെ വന്ന നിരാശ അവരെ വല്ലാതെ കുണ്ഠിതപ്പെടുത്തിയിട്ടുണ്ടാവും അത്രയും കാര്യങ്ങൾ അങ്ങനെ മാത്രമേ ഞാൻ ഈ അവരുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഇക്കാര്യത്തിൽ ശരിയായ വഴിക്കാണ് ഈ സർക്കാർ സഞ്ചരിക്കുന്നത് ശ്രീ പഴകുളം മധു ഇവിടെ അതാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആലോചനകൾ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് ഇവിടെ ദോഷം സംഭവിക്കുന്നത് കോൺഗ്രസിനായിരിക്കും കഴിഞ്ഞ ലോക്സഭാ കാലത്ത് ഇതുണ്ടാക്കി തന്ന വോട്ട് അങ്ങോട്ടേക്കല്ല വരിക എന്നൊരു സാഹചര്യമല്ല യഥാർത്ഥത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ നാം ഇവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് അവർക്കെതിരായിട്ട് കേസുകളുണ്ടെങ്കിൽ ആ കേസെല്ലാം പിൻവലിക്കപ്പെടും NSS ആവശ്യപ്പെട്ട നിലപാടിലേക്ക് കാര്യങ്ങൾ വരും അതുകൊണ്ട് അവരുടെ കൈവശത്ത് നിന്ന് പോയ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വരും കോൺഗ്രസിനതൊരു ക്ഷീണമാണ് അതുകൊണ്ടാണ് താങ്കളും രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ പ്രയാസപ്പെടുന്നതെന്ന് ശ്രീ പഴകുളം മധു ഞങ്ങൾ എല്ലാ കേസുകളും പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടവരാണ് നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആൾക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം എന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരും ഈ കേസിലൊക്കെ ഈ പ്രതികളായിട്ടുണ്ട് ആ കേസുകളൊക്കെ പിൻവലിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അന്നൊന്നും ഇവർ പിൻവലിക്കില്ല എന്ന് കടുത്ത നിലപാടെടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം വന്ന് പിൻവലിക്കാനെടുത്ത തീരുമാനം അവർക്ക് 10 കിട്ടുമെന്നുള്ള ധാരണയാണെങ്കിൽ ആ ധാരണ വേണ്ട ഇത് പ്രകാരം ഓരോ വോട്ടും കിട്ടാൻ നിങ്ങൾക്ക് പോകുന്നില്ല കാരണം ജനങ്ങൾക്കറിയാം നിങ്ങളാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് നിങ്ങളുടെ ഈ എടുത്തുചാട്ടമാണ് വിവരമില്ലായ്മയാണ് തീരുമാനമെടുക്കുന്നതിലെ അവധാനതയില്ലായ്മയാണ് നിങ്ങളാണ് ഈ പ്രശ്നത്തെ ആളിക്കത്തിച്ചത് ഈ രണ്ട് പ്രശ്നങ്ങൾ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരങ്ങളിൽ ഈ CPM പാർട്ടിയും അതിന് അനുകൂലമായിരുന്നല്ലോ എന്തിനാണ് ഇവർ കേസെടുത്തത് നരേന്ദ്രമോദിയെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ പറഞ്ഞില്ലേ കേസെടുക്കരുതെന്ന് കേസെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അവർ കേസെടുത്തു ശബരിമല പ്രശ്നത്തിൽ കേസെടുക്കരുതെന്ന് പറഞ്ഞു കേസെടുത്തു ഇവരെന്താ പറഞ്ഞത് ഈ ശബരിമല പ്രശ്നം എന്ന് പറഞ്ഞാൽ താത്വികമായ ഒരു പ്രശ്നമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് നിയമപരമായ ഒരു പ്രശ്നമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞ് നിലപാടെടുത്തവരാണ് ഈ നിലപാടെല്ലാം എടുത്ത് കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വനിതാ മതിലുണ്ടാക്കി ആ മതിലിൽ പങ്കെടുക്കുന്നവർ പുരോഗമനവാദികളും മറ്റുള്ളവരെല്ലാം വർഗീയവാദികളും പക്ഷേ ശ്രീ പഴകുളം മധു ഇവിടെ ഇത് നിയമപരമായ പ്രശ്നമായിരുന്നു ഭരണഘടനാപരമായ പ്രശ്നമായിരുന്നു ആർക്കാണ് അതറിയാത്തത് ഇത് പക്ഷെ അതിന്റെ പേരിൽ ക്രിമിനൽ ആക്ട് ഉണ്ടാക്കിയ സംഗതികൾക്കെതിരെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ കേസുകൾ നിൽക്കും അതുകൊണ്ടാണ് ഞങ്ങൾ കേസെടുത്തത് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എളുപ്പമാവുന്നല്ലേ ഉള്ളൂ കാര്യങ്ങൾ അല്ല എവര് ഞങ്ങൾക്ക് അതിലൊന്നും പ്രശ്നമില്ല ബസ് കത്തിച്ചവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെടുന്നില്ല അതൊക്കെ നിന്നോട്ടെ അതല്ല ഇവരിപ്പോ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്
കേസുകൾ പിൻവലിക്കുന്നത് മന്ത്രിസഭ ചേർന്നാൽ കേസ് പിൻവാങ്ങിയിരിക്കില്ല. ഇത് കോടതിയിൽ കൊടുത്ത് എന്തായാലും ഇത് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ തന്നെയാണ്. രണ്ടു മാസം കഴിഞ്ഞ് ഞങ്ങളുടെ സർക്കാർ വരുമ്പോഴാണ് കേസുകൾ പിൻവലിക്കാൻ പോകുന്നത്. ഇവർ മന്ത്രിസഭാ തീരുമാനമെടുത്ത് കോടതികളിൽ കൊടുത്ത് ഓരോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരും ആ കേസിന്റെ അതിനെ മെറിറ്റ് പരിശോധിച്ചിട്ട് അല്ലാതെ സർക്കാർ പറഞ്ഞു പിൻവലിക്കാൻ പറ്റില്ല. ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയ ഇവരാണ്. ഈ അമ്മമാരെ എല്ലാം നിങ്ങളുടെ സർക്കാർ കേസുകളാണ് പിൻവലിക്കുക. ഇതുപോലെ ഗുരുതര സ്വഭാവം ഇല്ലാത്ത ക്രിമിനൽ സംഗതികളെ മാറ്റി നിർത്തിയല്ലേ നിങ്ങളും പിൻവലിക്കുകയുള്ളൂ, അല്ലാതെ എല്ലാ കേസുകളും പിൻവലിക്കുമോ? സി ശബരി നാമജപ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങും. ശബരിമലയിൽ യുവതി പ്രവേശം അനുവദിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും മറ്റും സ്വീകരിച്ച നിലപാട് മൂലം കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അസ്വസ്ഥത, ആ അസ്വസ്ഥതയിൽ പ്രതിഷേധിച്ച് പുറത്തിറങ്ങി എൻ എസ് എസ് പോലെയുള്ള സംഘടനകളും കോൺഗ്രസും യു ഡി എഫും പോലെയുള്ള സംഘടനകളും ആഹ്വാനം ചെയ്ത പ്രകാരം ഇറങ്ങിയ പതിനായിരക്കണക്കായിട്ടുള്ള അമ്മമാർക്കും സഹോദരിമാർക്കും എതിരായിട്ടുള്ള എല്ലാ കേസുകളും ഞങ്ങൾ പിൻവലിക്കും. ഇവിടെ ശ്രീ പഴകുളമത്ത് ബി ജെ പി ആണല്ലോ അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം നടത്തിയത്. കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, അവരുടെ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ, അവർക്കെതിരായിട്ടെടുത്ത കേസും നിങ്ങൾ പിൻവലിക്കുമോ? ഈ കേസിൽ ഞങ്ങള് ബി ജെ പിയുടെ അമ്മമാരാണോ അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന അമ്മമാരാണോ? എല്ലാ അമ്മമാർക്കെതിരെയുള്ള കേസിൽ പിൻവലിക്കും. എല്ലാ സഹോദരി സഹോദരന്മാർക്കും എതിരെയുള്ള കേസിൽ പിൻവലിക്കും. അതിൽ ഞങ്ങൾ സി പി എം ആണോ, അതിൽ നവോത്ഥാനം ഉണ്ടോ, ഇതൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങളെല്ലാം പിൻവലിക്കും. ഞങ്ങൾ തന്നെയാണ് പിൻവലിക്കാൻ പോകുന്നത്. ഇത് അവർക്കറിയാം. ഞങ്ങളുടെ സർക്കാർ വരും രണ്ടു മാസം കഴിയുമ്പോൾ, ഞങ്ങൾ തന്നെ ഇത് പിൻവലിക്കും. അപ്പോ ഇത് കടിച്ചതുമില്ല പിടിച്ചതുമില്ലാതെ അവസ്ഥ വരും. അതുകൊണ്ട് മുഖം രക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ കച്ചിത്തിരുപ്പെന്ന് കരുതി. പക്ഷെ ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോരുത്തരും കിട്ടാൻ പോകുന്നുള്ളത് മാത്രമല്ല, ഈ കേസെടുത്തവരുടെ പ്രതി ചേർക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറേണ്ടി വരുന്ന ആ പതിനായിരക്കണക്കായിട്ടുള്ള കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ശൗര്യം, അവരുടെ ദേഷ്യം, അവരുടെ മനോവികാരം ഈ സർക്കാരെതിരായി നിലനിൽക്കും. അങ്ങനെ എന്തെങ്കിലും ലാഭം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടന്മാരാകാൻ പോകുന്നേയുള്ളൂ. ശരി, ജയസൂര്യൻ, ഇവിടെ ഈ ശബരിമല വിഷയം പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്ന് ബി ജെ പിയും കോൺഗ്രസും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഈ നിലപാടൊക്കെ കൊണ്ട് ഈ കേസ് പിൻവലിക്കുന്നു, ഞങ്ങളൊരൽപ്പം പതിഞ്ഞു നിൽക്കുകയാണ്, പിന്നോട്ട് നിൽക്കുകയാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ശബരിമല വിഷയം താഴേക്ക് പോവുകയല്ലേ ഉള്ളൂ? ശ്രീ ജയസൂര്യൻ, ബി ജെ പിക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകാതിരിക്കാൻ കാരണമാകുമോ ഇത്? നിങ്ങൾക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആളുകൾ, കോൺഗ്രസിന് സി പി എമ്മിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത ആളുകളുടെ വോട്ട്, സ്ത്രീകളുടേതടക്കമുള്ള വോട്ട് സി പി എമ്മിനകത്തേക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സനീഷ് എനിക്കാണ് ഏറ്റവും കുറച്ച് സമയം അനുവദിച്ചത്, അതുകൊണ്ട് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കണം എന്ന് ആദ്യം തന്നെ പറയുക. ഞങ്ങൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടല്ല നിലപാടെടുത്തതും സമരം ചെയ്തതും. ശ്രീ കെ സുരേന്ദ്രൻ ഒരു മാസക്കാലം അകത്ത് കിടന്നു, കേരളം മുഴുവൻ പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി, എടുക്കാവുന്നത്ര കേസുകൾ എടുത്തു, വൈദ്യ ശുശ്രൂഷ പോലും നിഷേധിച്ചുകൊണ്ട് ക്രൂരമായിട്ട് പെരുമാറി. അതുപോലെ തന്നെ ശശീര ടീച്ചറിനെതിരെ 990 കേസാണ് എടുത്തിരിക്കുന്നത്. 990 കേസ് ഇല്ലാത്ത ഒരു ചാർജും ഇല്ല, സകല ചാർജും ഉണ്ട്. കെ എസ് രാധാകൃഷ്ണൻ മുൻ വൈസ് ചാൻസലറാണ്, അദ്ദേഹത്തിനെതിരെ 1200 പരം കേസുകളാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കേസിലും എല്ലാ ചാർജും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, താങ്കൾക്ക് സമയം തന്നില്ല, സഹായത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഈ ജയസൂര്യനെ സഹായിക്കാണ്ടി വലിയ പ്രശ്നമാകും കേട്ടോ. പിന്നീട് സി പി എമ്മുകാർ പറയും, ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ, കെ സി വേണുഗോപാൽ തുടങ്ങി കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാരെല്ലാം കേസിലെ പ്രതികളാണ്. ശരി ശരി, അതായത് ഞാനടക്കം അകത്ത് പോയതാണ്, ഞാനതൊന്നും പറഞ്ഞില്ലായിരുന്നേ ഉള്ളൂ. ഞാനടക്കമുള്ളവരകത്ത് പോയതാണ് ഈ കേസിൽ ഞാൻ പ്രതിയാണ്. അങ്ങനെയുള്ള 68,000 പ്രതികളുണ്ട്, 18,000 കേസുണ്ട്. അതിൽ പലരും പിന്നീട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. പ്രധാനമായിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇന്റർവ്യൂവിൽ ഹാജരാകാതെ ജോലിക്ക് ടെസ്റ്റ് എഴുതാൻ കഴിയാതെ എത്രയോ ചെറുപ്പക്കാർക്ക് ജോലിക്കുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്, 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അതിൽ രക്ഷപ്പെടാൻ വേണ്ടി നാമജപ ഘോഷയാത്രയുടെ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ പങ്കെടുത്ത 10,000 അമ്മമാരും അതേപോലെയുള്ള കുടുംബാംഗങ്ങളും പിന്നീട് പിഴയടച്ച് പുറത്തു വരാൻ വേണ്ടി ചെലവാക്കിയ തുക 5.5 കോടിയിലധികം രൂപയാണ്. തെറ്റ് ചെയ്തത് ആരാ? പിണറായി വിജയൻ ഒറ്റ ഒരാളാണ് തെറ്റ് ചെയ്തത്. അയാളുടെ ധിക്കാരമാണ് ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പിഴയടച്ച് 5.5 കോടി രൂപ തിരിച്ചു കൊടുക്കണം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ മരിച്ചുപോയ പ്ലീസ്
പത്ത് സെക്കൻഡ്, കാരണം എനിക്ക് സമയം തന്നിട്ടില്ല. മരിച്ചുപോയവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, വടക്കേ ഇന്ത്യ കൊണ്ടുപോയി നഷ്ടപരിഹാരം കൊടുത്തതാണല്ലോ ഈ പിണറായി വിജയൻ. എന്തുകൊണ്ട് അയ്യപ്പന്റെ പേരിൽ മരിച്ചുപോയവർക്ക് സിപിഎം ഓഫീസിൽ നിന്ന് കല്ലെറിഞ്ഞു വന്ന ഉണ്ണിട്ടാണെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം? ശരി, ആത്മാർത്ഥതയുണ്ടെങ്കിൽ. സർക്കാരിന് വിശ്വാസികളുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ കുറെ കൂടെ കോൺഫിഡന്റ് ആയ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് മെഷേഴ്സ് കൊണ്ടുവരണം. രണ്ട്, അവർക്ക് തെറ്റ് പറ്റി എന്ന് അവരിൽ എല്ലാവർക്കും അറിയാം. അത് തുറന്നു പറയാൻ എന്താണ് മടി? ആർജവത്തോടെ തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നും തങ്ങൾ ഈ വിഷയം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും ചെയ്ത കാര്യങ്ങൾ ശരിയല്ലെന്നും പറയാൻ എന്താണ് മടി? ഒരു കാര്യത്തെ വരി കൂടി ആലോചിച്ച് നോക്കൂ. അയ്യപ്പന്റെ കാശെടുത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പനെതിരെ വാദിക്കുന്നത്. ഇനിയെങ്കിലും ആ നിലപാട് മാറ്റണ്ടേ? അതുകൊണ്ട് സിപിഎമ്മിനെ അടക്കം വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കാൻ നേരത്തെ പറഞ്ഞു. അനിൽകുമാർ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഈ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിന്യായ പീഠത്തിന്റെ വിധിയായിരുന്നു അത്. ആ വിധിക്കെതിരായിട്ട് സമരം ചെയ്ത ആളുകൾക്കെതിരായ കേസ് സ്വാഭാവികമായി വന്ന കേസാണ്. ആ കേസ് നിങ്ങൾ പിൻവലിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അന്നേരത്തെടുത്ത നിലപാട് വിശ്വസിച്ച ജനങ്ങളെ പറ്റിക്കുകയല്ലേ ശ്രീ അനിൽകുമാർ? ഒരിക്കലല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായി സമരം ചെയ്ത മനുഷ്യർ അവരുടെ വികാരം പ്രകടിപ്പിക്കണം, ഇല്ലെ അവർ ബോംബ് പോട്ടിറങ്ങും. നിങ്ങൾ ജനാധിപത്യ സമരങ്ങളെ അനുവദിച്ചില്ലെങ്കിൽ അവർ ബോംബ് പോട്ടിറങ്ങും. അപ്പോൾ ജനാധിപത്യ സമരങ്ങളെ ഇവിടെ അനുവദിച്ചു, അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടിയോ ഒരു ആക്രമണ നടപടിയോ അറസ്റ്റ് പോലും ഉണ്ടായില്ല. ഇവിടെ അറസ്റ്റ് ഉണ്ടായത് ആരുടെ പേരിലാണ്? ബോംബറിഞ്ഞവരുടെ പേരിലാണ്, പത്രപ്രവർത്തകരുടെ തലയടിച്ചു പൊളിച്ചവരുടെ പേരിലാണ്. എനിക്ക് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ ആഗ്രഹമുണ്ട്. സനീഷ് ഞാനിവിടെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് പറയാൻ അദ്ദേഹം പറയട്ടെ. ശ്രീ ജയസൂര്യൻ, അദ്ദേഹം പറയട്ടെ, എനിക്ക് കൊടുക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. അനിൽകുമാർ തുടരൂ, അവസാനിപ്പിക്കും. ഞാൻ ഒന്ന് പറയാം, രാഷ്ട്രീയ നിലപാട് എന്താണ്? ആരാണ് രാഷ്ട്രീയ നിലപാട് എടുത്തതെന്ന് ചരിത്രം തീരുമാനിക്കട്ടെ. എന്തായിരുന്നു രാഷ്ട്രീയ നിലപാട്? ഈ സുപ്രീം കോടതി വിധി വന്നപ്പം സ്ത്രീകൾക്ക് ഇനി മല ചവിട്ടാം എന്നെഴുതിയ ഒരേ ഒരു പത്രമേ ഉള്ളൂ, അതിൻ്റെ പേര് ജന്മഭൂമി എന്നാണ്. അതാണ് രാഷ്ട്രീയ നിലപാട്. അത് RSS വിജയമാണ് എന്നെഴുതിയ ഒരു പത്രമാണ് ജന്മഭൂമി. നമ്മളത് മനസ്സിലാക്കണം. ബാക്കിയെല്ലാം രാഷ്ട്രീയ കളികളാണ്. ശരി, ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ജയസൂര്യൻ, ശ്രീ പഴകുളം മധു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പഴകുളം മധു, എനിക്ക് താങ്കളിലേക്ക് ഒന്നുകൂടെ വരണമെന്നുണ്ടായിരുന്നു, സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കണം. ഇവിടെ ഈ തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കടക്കം മർദ്ദനമേറ്റ സംഭവങ്ങൾ ഉണ്ട്. അതുകൂടെ ശബരിമല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുടെ കൂട്ടത്തിലുള്ളതാണ്. നിശ്ചയമായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ് അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ അവരുടെ ജോലിക്കിടയിൽ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളെ. എല്ലാ കേസുകളും അങ്ങോട്ട് പിൻവലിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ച് വോട്ടിന് വേണ്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഉണ്ടാവുകയില്ല എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും അത് രാഷ്ട്രീയമായിട്ടുള്ളതാണ്, തെരഞ്ഞെടുപ്പ് ഒക്കെ മുൻകൂട്ടി കണ്ടുള്ള കാര്യങ്ങളുമാണ്. എങ്ങനെയാണത് തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രതിഫലിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വളരെ നന്ദി അതിഥികൾക്ക്. ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.